മമ്മൂക്കി പ്രധാന റോളിലെത്തിച്ച് നവാഗത സംവിധായികയായ റദീന ഷർഷാദ് സംവിധാനം ചെയ്ത് പൂർത്തിയാക്കിയ എല്ലാ എഡിറ്റിംഗ് വർക്കുകളും പൂർത്തിയാക്കിയ സിനിമയാണ് പുഴു. മമ്മൂക്ക, പാർവതി തിരുവോത്ത് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന പുഴു എന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ സിനിമയുടെ ഒഫീഷ്യൽ OTT കൺഫർമേഷൻ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂക്കിയുടെ പുഴു വരുന്ന April 8 OTT റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സോണി ലിവ് OTT പ്ലാറ്റ്ഫോമിലൂടെ വിവിധ ഭാഷകളിലായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനിടയിൽ സിനിമയുടെ ട്രെയിലർ അനൗൺസ്മെന്റ് ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവരുന്നതാണ്. അതിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. മമ്മൂക്കിയുടെ പുഴു എന്ന സിനിമയോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ സല്യൂട്ട് എന്ന സിനിമയും സോണി ലിവ് OTT പ്ലാറ്റ്ഫോം വാങ്ങിച്ചത് കോംബോ ഡീലിനായിട്ടാണ്. റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനെത്തിയ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കൂടിയായ സെല്യൂട്ട് ഇക്കഴിഞ്ഞ March 17 OTT റിലീസായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. ആവറേജും അതിനു മുകളിലുള്ള അഭിപ്രായങ്ങളാണ് സെല്യൂട്ട് എന്ന സിനിമ പ്രേക്ഷകരിൽ നിന്ന് നേടിയത്. സിനിമയുടെ OTT കളക്ഷൻ എത്രയാണ് എന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. സോണി ലിവ് ഡയറക്ട് OTT റിലീസായിട്ട് മലയാളത്തിന് പുറമെ വിവിധ ഭാഷകളിലെ പാൻ ഇൻ ദ ലെവൽ റിലീസായിട്ടാണ് OTT റിലീസ് ചെയ്തത്. സെല്യൂട്ടിന് പുറമെ പുഴു എന്ന സിനിമയും ദുൽഖർ സൽമാൻ തന്നെയായിരുന്നു തിയേറ്റർ റിലീസായിരുന്നെങ്കിൽ തിയേറ്ററുകളിലേക്ക് വിതരണത്തിനായിട്ട് എത്തിക്കേണ്ടിരുന്നത്. അതേസമയമാണ് കോവിഡിന്റെ വലിയ രീതിയിലുള്ള മോശം സാഹചര്യം കാരണം ഈ രണ്ട് സിനിമകളും OTT റിലീസിന് പോയത്. സെല്യൂട്ട്, പുഴു എന്നീ സിനിമകൾ ഒരുമിച്ച് രണ്ട് സിനിമകൾക്കും കോംബോ ഡീലായിട്ടാണ് സോണി ലിവ് ഓഫർ ഇട്ടത്. അതിൽ സെല്യൂട്ട് എന്ന സിനിമയ്ക്ക് 22 കോടി രൂപയായിരുന്നു OTT കളക്ഷനായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. 10 കോടിയിൽ താഴെ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ കൂടിയായിരുന്നു ദുൽഖറിന്റെ സെല്യൂട്ട്. സെല്യൂട്ട് എന്ന സിനിമ OTT റിലീസിലൂടെ തന്നെ വൻ ലാഭം നേടിയെന്ന് ചിത്രത്തിന്റെ OTT കളക്ഷനിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം മമ്മൂക്കിയുടെ പുഴു എന്ന സിനിമയ്ക്ക് 3 കോടി രൂപ ലഭ്യമായി എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ OTT അനൗൺസ്മെന്റിന് തൊട്ട് പിന്നാലെ ചിത്രത്തിന്റെ OTT കളക്ഷൻ എത്രയാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. 5 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ലോ ബഡ്ജറ്റ് സിനിമ കൂടിയാണ് പുഴു എന്നാണ് നിലവിൽ അറിയാനായിട്ട് കഴിയുന്നത്. മമ്മൂക്കിയുടെ ഉറ്റ സുഹൃത്ത് നിർമ്മിക്കുന്നത് കൊണ്ട് മമ്മൂക്ക ഈ ഒരു സിനിമയിൽ നിന്നും അധികമൊന്നും തന്നെ വരുമാനം വാങ്ങിയിട്ടില്ല എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടിലുണ്ട്. പുഴു എന്ന സിനിമയ്ക്ക് 18 കോടി രൂപയാണ് സോണി ലിവ് നൽകിയ വില. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സിനിമകൾ സെല്യൂട്ട്, പുഴു എന്നീ സിനിമകൾ 40 കോടി രൂപയ്ക്കാണ് എടുത്തത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ ഒരു ഘട്ടത്തിൽ പുഴു എന്ന സിനിമയ്ക്ക് നെറ്റ്ഫ്ലിക്സ് നൽകിയ ഓഫർ 16 കോടി രൂപയായിരുന്നു. അതിനേക്കാൾ 2 കോടിയിലധികം രൂപയ്ക്കാണ് ഇപ്പോഴത്തെ സോണി ലിവ് സിനിമ വാങ്ങിയിട്ടുള്ളത്. സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം തന്നെ കൂട്ടി വരുമ്പോൾ 25 കോടിയിലധികം രൂപ സിനിമ നേടിയിട്ടുണ്ടാകുമെന്നത് ഇപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഇതുപോലുള്ള OTT വാർത്തകൾക്കൊക്കെയായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.